പ്രൈസസ് റിലേറ്റഡ് ടു ബയിങ് ആൻഡ് സെല്ലിങ്, വിൽപ്പന വാങ്ങുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസുകളെ കുറിച്ച്, അതായത് ലാഭം നഷ്ടം എന്നതിനെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു സ്കൂളിലെ മേളയ്ക്ക് വേണ്ടി ഞാൻ ഒരു സ്റ്റാൾ ഇടാൻ പോവാണ്. ലക്കി ഡിപ്പിൻ്റെ മറ്റേ കറക്കി കളിക്കുന്ന കളിയേ, അപ്പോൾ ഒരാൾക്ക് 10 രൂപ വെച്ച് ഞാൻ ചാർജ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലക്കി ഡിപ്പിൻ്റെ 5 രൂപൻ്റെ സാധനം ഞാൻ അവിടെ വെക്കുള്ളൂ. ചിലത് വി വിൽ ബൈ ഐറ്റംസ് വിച്ച് ആർ വർത്ത് RS 5. അപ്പോൾ നിങ്ങൾക്ക് 100% ലാഭം ഉണ്ടാവുന്ന മറ്റേ ആൾ, നോ ഐ വിൽ സ്പെൻഡ് RS 3 ഓൺ പേപ്പർ ടു റാപ്പ് ദ ഗിഫ്റ്റ് ആൻഡ് ടേപ്പ് സോ മൈ എക്സ്പെൻഡിച്ചർ ഈസ് RS 8. അപ്പോൾ അല്ല, എനിക്ക് 5 രൂപ ലാഭമാണെങ്കിൽ 100% ലാഭമല്ലേ. അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് 3 രൂപ നല്ല ഗിഫ്റ്റ് പോലെ പൊതിയണമല്ലോ ഓരോ സാധനങ്ങൾ, അപ്പോൾ അതിന് 3 രൂപ ചിലവുണ്ട് എൻ്റെ ടേപ്പിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എനിക്ക് RS 2, അതായത് 2 രൂപ എനിക്ക് എന്തുള്ളൂ ലാഭം വരുന്നുള്ളൂ. അപ്പോൾ 2 രൂപ ബൈ എന്ത് 8, 8-ൽ 2 രൂപ എനിക്ക് ലാഭമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ 2/8 = 100, എത്ര ശതമാനം നോക്കണമെന്നുണ്ടെങ്കിൽ 2/8 = 100 വരുമ്പോൾ 25% മാത്രമേ എനിക്ക് ലാഭം വരുന്നുള്ളൂ. അപ്പോൾ സം ടൈംസ് വെൻ ആൻ ആർട്ടിക്കിൾ ഈസ് ബോട്ട് സം അഡീഷണൽ എക്സ്പെൻസസ് ആർ മെയ്ഡ് വൈൽ ബൈയിങ് ഓർ ബിഫോർ സെല്ലിങ് ഇറ്റ്, ദീസ് എക്സ്പെൻസസ് ഹാവ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സംഗതി നമുക്ക് കിട്ടിയത് മാത്രമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരന് ഇപ്പോൾ കോഴിക്കോട് പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ട്, പച്ചക്കറി കണ്ട ഒരു ചാക്ക് അരി വാങ്ങിയിട്ടുണ്ടെന്നില്ല. അപ്പോൾ ആ അരിൻ്റെ ചാക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു 24 രൂപ 25 രൂപയ്ക്ക് ഒക്കെ ആവും കോഴിക്കോട് നിന്ന് ആ അരിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ആ അരി ഇവിടെ വിൽക്കുമ്പോൾ അദ്ദേഹം 35 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 10 രൂപ ലാഭം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തുകൂടി കൂട്ടണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കോഴിക്കോട് പോകാനുള്ള ചിലവും പോയി വരാനുള്ള ചിലവ്, അങ്ങനെയുള്ള ഒരുപാട് ബാക്കിയുള്ള അതിനോട് ബന്ധപ്പെട്ടിട്ടായാലും, ഇപ്പോൾ പോർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോർട്ടർക്ക് കൊടുക്കുന്ന പൈസ, പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിൻ്റെ വാടകൻ്റെ പൈസ, പിന്നെ ഇയാൾ പോയ പൈസ ഒക്കെപ്പാടെ മൊത്തത്തിൽ കുറച്ചതിൻ്റെ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ. ആ കുറച്ചതിൻ്റെ ശേഷം ഇല്ല, ഒക്കെപ്പാടെ ആ ചിലവ്ക്ക് വീണ്ടും കൂട്ടുക, അതായത് അരിൻ്റെ ചാക്കിൻ്റെ പൈസയ്ക്ക് ഈ ചിലവിൻ്റെ പൈസയും കൂടി കൂട്ടിയിട്ട് പിന്നെന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിന് ലാഭം എന്ന് പറയാൻ പാടുള്ളൂ. നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ചിലവായ പൈസയും പിന്നെ അതിലേക്ക് വരുന്ന പുറമേ നിന്നുള്ള ചിലവുകളുള്ള പൈസ, അതായത് സാധനം വാങ്ങാൻ ചിലവായ പൈസയും പിന്നെ ബാക്കി ചിലവായ പൈസയും കൂടി കൂട്ടിയിട്ട് അത് വിറ്റ വിലയിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് ബാക്കി ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ലാഭം വരുന്നു. പിന്നെ ഇനി ബാക്കി ബാലൻസ് ഇല്ല, ബാക്കി അതായത് അവിടെ കുറയ്ക്കാൻ വിറ്റ വില ഇപ്പം നമുക്ക് ചിലവായതിനെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ അത് നഷ്ടവും ഉണ്ടാകുന്നു. ഇതൊക്കെ വളരെ സിമ്പിളായ സംഗതിയാണ്, തന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി SP CP കണ്ടെത്തില്ല, അതായത് സെല്ലിംഗ് പ്രൈസും അതേമാതിരി തന്നെ കോസ്റ്റ് പ്രൈസും കണ്ടെത്തുക, അതിൻ്റെ ലാഭത്തിൻ്റെ ശതമാനവും നഷ്ടത്തിൻ്റെ ശതമാനമൊക്കെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത്. ഒന്നാമതൊരു ഉദാഹരണം example 5 നോക്കി. സോഹൻ ബോട്ട് സെക്കൻഡ് ഹാൻഡ് റെഫ്രിജറേറ്റർ ഫോർ RS 2500 ആൻഡ് സ്പെൻഡ് RS 500 ഓൺ ഇറ്റ്സ് റിപ്പയേഴ്സ് ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 300 rupees. ഫൈൻ ദ ഇറ്റ്സ് ലോസ് ഓർ ഗെയിൻ പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സോഹൻ 2500 രൂപയ്ക്ക് ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു റെഫ്രിജറേറ്റർ തണുപ്പിക്കുന്ന സാധനം വാങ്ങി, അതിന് 500 രൂപ ചിലവാക്കി, ടോട്ടൽ മുമ്പേക്ക് ചിലവ് എത്ര 3000 രൂപ, എന്നിട്ട് ഇദ്ദേഹം വിറ്റതോ 3300 രൂപയ്ക്ക്. അപ്പോൾ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ, ലാഭമാണെങ്കിൽ എത്ര ശതമാനം, നഷ്ടമാണെങ്കിൽ എത്ര ശതമാനം എന്നുള്ള കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്രയാണ് കോസ്റ്റ് പ്രൈസ്, ഇവിടെ കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ ഇവിടെ ഓവർ ഹെഡ് എക്സ്പെൻസ് പ്ലസ് ആഡഡ് ടു ഗിവ് CP. അതായത് അദ്ദേഹത്തിന് വാങ്ങിയ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചിലവായ പൈസയും അതേമാതിരി തന്നെ വാങ്ങിയ പൈസയും കൂടി കൂട്ടിയതാണ് കോസ്റ്റ് പ്രൈസായി വരിക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ 2500 + 500 അല്ലേ, അത്ര 3000 രൂപ. ഇനി 3000 രൂപ സെയിൽ പ്രൈസ് എത്ര 3300. അപ്പോൾ SP ഇവിടെ എന്താണ് വലുതാണ് CP നെ കാട്ടിയത്,
എസ് പി സീപ്പിനെക്കാട്ടി വലുതായാല് അതായത് എസ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ വില നമുക്ക് ചെലവായ വിലയെ പൈസയേക്കാള് നമുക്ക് അത് കൂടുതലാണ്, വിറ്റ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അവിടെ ലാഭമാണ് ഉണ്ടാവുക. അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് പി ഇല്ലെന്ന് സി പി കുറച്ചാൽ മതി, എസ് പി അല്ല അവിടെ വലുതുണ്ടാവുക. അപ്പോൾ എസ് പി എന്ന് സി പി കുറച്ചാൽ 300 രൂപയാണ് നമുക്ക് ലാഭം എന്ന് മനസ്സിലാവാം. അപ്പോൾ 3000-ൽ 300 രൂപ ലാഭമാണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് ഇത് ലാഭം? 3000-ൽ 300 എന്ന് പറഞ്ഞാൽ 300/3000 1000 ഇല്ലേ, ഒരു 1000 അല്ല 100. അപ്പോൾ 3000-ൽ 300 എത്രയാണെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 300/3000 ഇൻറ്റു എന്ത് 100, ഓക്കെ. അപ്പോൾ 30. അപ്പോൾ നമുക്ക് ശ്രദ്ധ, കാരണം ഇവിടെ 2 0 ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ 2 0 ഉണ്ട് അല്ലേ. പിന്നെ ആ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 300/30 ആവും. 300-ൽ എത്ര 30 ഉണ്ടാവും? 300-ൽ 30 10 അല്ലേ, ഓക്കെ. അപ്പോൾ അങ്ങനെ 10% ലാഭം എന്നല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളാണ്, കാരണം 3000-ൽ 300 10 ആണ്. നേരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ 10% ഒക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു P/CP × 100. പി എന്നാൽ പ്രോഫിറ്റ് ബൈ സി പി നമുക്ക് ചിലവായ പൈസ ഇൻറ്റു 100, അങ്ങനെ ചെയ്താലാണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ സംഗതി നമ്മൾ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ച് വെക്കണം. എന്താണ്, എങ്ങനെയാണ് ലാഭത്തിൻ്റെ ശതമാനം കണ്ടെത്തുകയെന്ന് വെച്ചാൽ, പി പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു P/CP, അതായത് പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 എന്നുള്ളതാണ്, ഓക്കെ. ഇനി അടുത്തത്, അടുത്ത എക്സാമ്പിൾ, എ ഷോപ്പ് കീപ്പർ പർച്ചേസ്ഡ് 200 ബൾബ്. ഒരു ഷോപ്പ് കീപ്പർ 200 ബൾബ് വാങ്ങി ഫോർ Rs. 10 each. ഓരോന്നിനും 10 രൂപയാണ് വില. അപ്പോൾ ഹൗവർ 5 ബൾബ്സ് വേർ ഫ്യൂസ്ഡ്, അല്ല 5 ബൾബ് ഫ്യൂസ് ആയിപ്പോയി ആൻഡ് അത് ഒഴിവാക്കി, ആൻഡ് ഈ ടു ബി ഇത്ര ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ ബാക്കിയുള്ളത് വിറ്റത് അദ്ദേഹം 12 രൂപക്കാണ്. അദ്ദേഹം വാങ്ങിയത് നമ്മളോട് പറഞ്ഞു 10 രൂപക്കാണ് വാങ്ങിയത്, എന്നിട്ട് ഓരോന്നും 12 രൂപ വിറ്റു. അപ്പോൾ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, അതിൻ്റെ ശതമാനം എത്രയാണ്, അതായത് ഫൈൻഡ് എന്താ ഗെയിൻ ഓർ ലോസ്, ലാഭമാണോ നഷ്ടമാണോ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്താൻ. അപ്പോൾ അവിടെ നമുക്ക് 200 ബൾബിന് ചിലവാകുക 200 × 10 2000 രൂപയാണ് അല്ലേ. ഇനി അവിടെ 5 ബൾബ് ഫ്യൂസ് ആയി, അപ്പോൾ 5 × അപ്പോൾ ബാക്കിയുള്ള ബൾബ് എത്ര എണ്ണാണ് ബാക്കിയുള്ളത്, 195 എണ്ണം. 195 എണ്ണം അദ്ദേഹം വിറ്റത് 12 രൂപയ്ക്കല്ലേ. അപ്പോൾ 2340 രൂപ ഉണ്ടാവും ടോട്ടൽ, അതായത് 195 × 12 2340. അപ്പോൾ നമുക്ക് ഉറപ്പാണ് എന്താ ഇവിടെ ലാഭം ഉണ്ടായിരിക്കുന്നത്, ആ 2000 രൂപ ചിലവായത് 340 രൂപയുടെ ലാഭമായിട്ടുണ്ട് അല്ലേ. കാരണം എസ് പി ഈസ് ഗ്രേറ്റർ ദാൻ ടു സി പി അല്ലേ, എസ് പി സി പി ആയിക്കാളും വലുതാണ്. അതുകൊണ്ട് തന്നെ 2340-ൽ 340 രൂപ അദ്ദേഹത്തിന് ലാഭമാണ്. ഇതിൻ്റെ ശതമാനം കണ്ടെത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 അല്ലേ. പ്രോഫിറ്റ് 340 ആണ്, മറ്റേ സി പി 2000 ആണ്, ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും? 17% കിട്ടും, ഓക്കെ. ഇനി 350 × 100 എത്ര, അത് ചെയ്തിട്ട് അതിനെ 2000 കൊണ്ട് ഹരിച്ചാൽ മതി, ഓക്കെ. ഇനി അടുത്തത് വളരെ സുഖമാണ്, കാരണം 340 × 100 34000. 34000/2000 എന്ന് പറഞ്ഞാൽ 2 3 0 വെട്ടിയാൽ മതി. ഈ 0 വെട്ടുക, ഈ 0 വെട്ടുക, പിന്നെ ഈ 3 0 കിട്ടും. 34 ആയിരിക്കണം 2 3 17% ശതമാനം. ഇനി അടുത്തത് എക്സാമ്പിൾ 7, മീനു ബോട്ട് 2 ഫാൻസ് ഫോർ 1200 വാങ്ങി, ഓരോ ഫാനിനും 1200 രൂപയാണ് വില. എന്നിട്ട് ഒന്ന് വിറ്റത് 5% നഷ്ടത്തിനും മറ്റേത് വിറ്റത് 10% ലാഭത്തിനുമാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും എസ് പി കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. അതേമാതിരി തന്നെ ടോട്ടൽ ഇപ്പോൾ ആ പെണ്ണിന് എന്താണ്, ആ മീനുവിന് എന്താ ഉണ്ടായത്, ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തുക. അപ്പോൾ ഓവറോൾ സി പി ഓഫ് ഈച്ച് ഫാൻ ഈസ് Rs. 1200. വൺ സോൾഡ് അറ്റ് ഇത് 5% 5% നഷ്ടത്തിനും, അതേമാതിരി തന്നെ 5% നഷ്ടം എന്ന് പറഞ്ഞാൽ 95 രൂപക്കാണ് വിറ്റുണ്ടാവുക 100 വെച്ച് നോക്കുമ്പോൾ, യൂണിറ്ററി മെത്തേഡ് അല്ലേ. അപ്പോൾ 95/100 ഓഫ് 1200 എത്ര, 1240 രൂപയ്ക്കാണ് അത് വിറ്റത്. ഇനി വരാം രണ്ടാമത്തെ ഫാൻ 10% ലാഭത്തിനാണ് വിറ്റത്, അപ്പോൾ 110 അല്ലേ,
10% ലാഭം എന്ന് പറഞ്ഞാൽ 100 ആണ് ഇവിടെ 1200. അപ്പൊ അതിക്ക് 10% കൂട്ടിയാല് 110. 110 ബൈ 100 ഓഫ് 1200, 1320. അപ്പൊ നോക്കിയാണെ ഒറ്റടിക്കൂടെ കണ്ടെത്തിയല്ലേ, അതാണ് യൂണിറ്ററി മെത്തേഡിന്റെ പ്രത്യേകത. ഇനി നോക്കി ടോട്ടൽ സി പി. ടോട്ടൽ സി പി അവർക്ക് വന്നത് 2400 ആണ്. അതിൽ 2400 ഇപ്പൊ ടോട്ടൽ എസ് പി വരുമ്പോൾ 2460 വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 60 രൂപ അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സെയിൽ ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, അത് സർവീസ് ടാക്സ്, അങ്ങനത്തെ ടാക്സിനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ജി എസ് ടി, ഇതിലിപ്പോൾ അതും വരും ഇനി മുതൽ. അപ്പോൾ ജി എസ് ടി ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിന് പറയാം. അപ്പോൾ ഈ എക്സസൈസിൽ 8.2 എക്സസൈസിൽ ഏകദേശം 12 അല്ലേ 11 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ 5 എണ്ണം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് വൈക്കണക്കാക്കിയിട്ട് തന്നെ ചെയ്യുക. ഇതുവരെ നമ്മൾ ഉദാഹരണത്തിലൊക്കെ പറഞ്ഞ മാതിരി ചെയ്യുക. ഓക്കെ, ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.